ശിവയുടെ സംവിധാനത്തിൽ രജനീകാന്തിനെ നായകനാക്കി തമിഴിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് അണ്ണാത്തെ. ഇന്ന് അണ്ണാത്തെ എന്ന ചിത്രത്തിന്റെ ഒരു ചെറിയ റിവ്യൂവിലേക്ക്. തഞ്ചാവൂരിലെ കാളിയൻ എന്ന ഒരു വില്ലേജ് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഏക സഹോദരിയായ തങ്ക മീനാക്ഷിയുടെയും സ്നേഹത്തിന്റെയും അതിന്റെ പിന്നിൽ വരുന്ന പ്രശ്നങ്ങളുമാണ് രണ്ടേ മുക്കാൽ ദൈർഘ്യമുള്ള അണ്ണാത്തെ എന്ന് പറയുന്ന സിനിമ പറയുന്നത്. ശിവ ഒരു സേഫ് സോണിൽ പോകുന്ന സംവിധായകനാണ്. സ്നേഹം അഥവാ പാസം ഇതിൽ മാസ് കലർത്തി കൃത്യമായ സമയത്ത് റിലീസ് ചെയ്ത് വിജയം കൊയ്യുക എന്നത് ശിവ ടെക്നിക്കാണ്. വീരത്തിൽ അണ്ണൻ തമ്പിയായിരുന്നു എങ്കിൽ വേതാളത്തിലെത്തിയപ്പോൾ അത് അണ്ണൻ തങ്കച്ചിയായി. വിശ്വാസത്തിൽ പാ പൊണ്ണ് പാസവുമായി എത്തി. ഇടയ്ക്ക് വന്ന വിവേകം ഈ പാസത്തിന്റെ വഴി ഒന്ന് മാറിയപ്പോൾ തിയേറ്ററുകളിൽ പരാജയമാണ് നേരിട്ടത്. ഇപ്പോൾ വീണ്ടും അണ്ണൻ തങ്കച്ചി പാസവുമായി വരുന്നു. ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ആ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകളും നമുക്ക് ഉണ്ടാകാറുണ്ട്. രജനീകാന്തും ശിവയും ഒത്തുചേരുന്നു എന്നതും ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഉളവാകുന്ന വിശ്വാസത്തിന്റെയും വേതാളത്തിന്റെയും ചില ഛായകൾ കൂടിയാകുമ്പോൾ സിനിമ ഏത് ലെവലിലേക്കായിരിക്കുമെന്നുള്ള പ്രതീക്ഷയെ യഥേഷ്ടം തെറ്റിക്കാതെയാണ് അണ്ണാത്തെ പുറത്തിറങ്ങിയത്. രജനി എന്ന താരമൂല്യവും മേൽപ്പറഞ്ഞ ഘടകങ്ങളും ചേർത്ത് വച്ചെങ്കിലും മുൻകാല ചിത്രങ്ങളുടെ ഒരു ഇമ്പാക്ട് അണ്ണാത്തെ പ്രേക്ഷകർക്ക് നൽകുന്നില്ല. ആദ്യ പകുതിയിൽ ഇടയ്ക്ക് നമ്മളെ ചിരിപ്പിച്ചും നല്ല വിഷ്വൽ ട്രീറ്റ് ായ പാട്ടുകളുമായി ചടുലമായി തന്നെ മുന്നോട്ടു പോയി എങ്കിലും രണ്ടാം പകുതി തിരക്കഥ എങ്ങോട്ടെന്നറിയാതെ പായുകയായിരുന്നു. അനാവശ്യമായി എത്തുന്ന രണ്ട് വില്ലന്മാർ, രണ്ടാം പകുതിയുടെ ദൈർഘ്യം എന്നിവ പ്രേക്ഷകരെ നന്നെ മുഷിപ്പുളവാക്കുന്നുണ്ട്. രജനി എന്ന ഇതിഹാസത്തിന്റെ ചിത്രങ്ങൾ പുത്തൻ തലമുറയിൽപ്പെട്ട ഭൂരിഭാഗം മലയാളി പ്രേക്ഷകർക്കും പിടിക്കില്ല. പക്ഷേ ആ ഒരു ഇഷ്ടം നെഞ്ചിലേറ്റിയ തമിഴ് ജനതയ്ക്ക് ഒരുപക്ഷെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വക ശിവ കൊടുത്തിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ദീപാവലി പോലെയുള്ള ഇത്തരം ഫെസ്റ്റിവലുകളിൽ ഖുഷ്ബു, മീന എന്നിവരുടെ സാന്നിധ്യം കൂടിയാകുമ്പോൾ തമിഴ്നാട്ടിലെ സ്ത്രീ പ്രേക്ഷകർ കൂടി തിയേറ്ററിലെത്തും എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ശരിക്കും മാർക്കറ്റ് അറിഞ്ഞിറക്കിയ ഒരു എന്റർടൈനർ. രജനീകാന്ത് തന്റെ പതിവ് ശൈലികളിലൂടെയും മാനറിസങ്ങളിലൂടെയും നിറഞ്ഞാടുന്നുണ്ട്. ഇമോഷണൽ സീനുകൾ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നത് രജനിയുടെ പോരായ്മയാണ് എന്നുള്ളത് ഇവിടെയും മുഴിച്ചു തന്നെ നിൽക്കുന്നുണ്ട്. രജനീകാന്തിന്റെ മേക്കപ്പ് പോലും പലയിടങ്ങളിലും കണ്ടിന്യൂറ്റി മിസ്സാകുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ നന്നേ വെളുപ്പിച്ചു വരുന്നത് ഇടയ്ക്ക് സാധാരണ പ്രേക്ഷകരെ കൂടി ഒന്ന് നെറ്റിച്ചുളുപ്പിക്കാറുണ്ട്. കീർത്തി സുരേഷ് ഒരു പരിധിവരെ ഇമോഷണൽ സീനുകൾ ഓവറാക്കാതെ ചെയ്തിട്ടുണ്ട്. സിനിമ മൊത്തത്തിൽ ഓവർ മെലോ ഡ്രാമ കൊണ്ടുവരുമ്പോൾ കീർത്തി വാവിട്ട് കരയുന്നതിൽ അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. നയൻതാര എന്തിനായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരുന്നത് പോലെ കുറെ സീനുകളിൽ രണ്ടാം പകുതിയുണ്ട്. പക്ഷേ നയൻതാരയുടെ കഥാപാത്ര രൂപീകരണം വളരെ മോശമായാണ് അനുഭവപ്പെട്ടത്. മാസ്റ്റർ, അരൺമനൈ ത്രീ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കുളപ്പുള്ളി ലീലച്ചേച്ചയുടെ ശ്രദ്ധേയമായ ഒരു വേഷം ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവരെയൊക്കെ കൂടാതെ നിരവധി താരനിര തന്നെ സിനിമയ്ക്ക് പിന്നിലുണ്ട്. രജനി ചിത്രങ്ങൾക്ക് പൊതുവെ ലോജിക് നമ്മൾ നോക്കാറില്ല. എങ്കിലും രണ്ടാം പകുതി ഭൂരിഭാഗവും അവിശ്വസനീയമായ കാഴ്ചകളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തിനേറെ നയൻതാര എന്ന കഥാപാത്രം എന്തിനു വേണ്ടിയാണ് രജനിയുമായി പെട്ടെന്ന് അടുത്തത് എന്നതടക്കമുള്ള പല കാര്യങ്ങൾക്ക് പോലും കൃത്യത നൽകുന്നില്ല. ഇമാന്റെ സംഗീതം മികച്ചു നിന്നു. പശ്ചാത്തല സംഗീതം ചിലയിടങ്ങളിൽ ചിത്രത്തെ നല്ല ഒരു എനർജി നമുക്ക് നൽകുന്നുണ്ട്. വളരെ കളർഫുള്ളായ ഒരു റിച്ച് ഫീൽ ആദ്യ അവസാനം വരെ അണ്ണാത്തെ എന്ന് പറയുന്ന സിനിമ സ്ക്രീനിൽ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. മൊത്തത്തിൽ പാസത്തിന്റെ പെരുമഴയിൽ വാർത്തെടുത്ത അണ്ണാത്തെ ഒരു മലയാളി പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ശരാശരിയിലും താഴ്ന്ന അനുഭവമാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ഇത് ഒരു വൺ ടൈം വാച്ചബിൾ ആയും ഫാമിലി എന്റർടൈൻമെന്റ് ആയും ഒക്കെ തുടരും. സിനിമയെക്കുറിച്ചും ഈ റിവ്യൂവിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷവുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.